ഡേറ്റിംഗ് ചീറ്റിംഗ് പിന്നെ കില്ലിംഗ് പരമ്പര അവസാന ഭാഗം. പാശ്ചാത്യ പൗരസ്ത്യ വ്യത്യാസമില്ലാതെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഡേറ്റിംഗ് രീതി വർദ്ധിച്ചു വരികയാണ്. കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ പലപ്പോഴും ഡേറ്റിംഗിലേക്ക് നയിക്കുന്നു. ഇത്തരം കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് വളരെ വേഗം വീഴാൻ പാകത്തിനാണ് ഡേറ്റിംഗ് ചതിക്കുഴികൾ വാ പിളർത്തി നിൽക്കുന്നത്. കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് അകന്നു കഴിയുന്നവർ അനുഭവിക്കുന്ന ഏകാന്തത പരിഹരിക്കുന്നതിന് മനസ്സിനിണങ്ങിയ ഒരു തുണയെ തേടുന്നു. ഡേറ്റിംഗ് ആപ്പുകളുടെ വ്യാപനത്തോടെ ഇത് എളുപ്പമായിത്തീരും. നല്ല സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പരസ്പരം സംസാരിക്കുന്നതിന് പാർക്കുകളും ബീച്ചും റെസ്റ്റോറൻറ്റുകളുമാണ് ആദ്യം തിരഞ്ഞെടുക്കുന്നത്. തുടർന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുറികളിൽ സന്ദർശനം നടത്തും. തുടർന്ന് ഒന്നിച്ച് താമസിക്കുക എന്ന സ്ഥിതിയിലേക്ക് ബന്ധം വളരും. പതിയെ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടും. പ്രണയത്തിന്റെ വൈകാരിക നിമിഷത്തിൽ ബന്ധങ്ങൾ ലൈംഗിക ആവേശത്തിന് കീഴടങ്ങും. ഡേറ്റിംഗിന്റെ പേരിൽ കുറച്ചുനാൾ പരസ്പരം ഇടപഴകിക്കഴിയുമ്പോൾ മറകളെല്ലാം തകരുന്നതോടെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടും. തുടർന്ന് അതിവേഗം അകലുന്നതും സാധാരണമാണ്. സുഹൃത്തിനെ മാറി മാറി പരീക്ഷിക്കുന്ന രീതിയും ഡേറ്റിംഗിൽ വ്യാപകമാണ്. ഡേറ്റിംഗ് ആപ്പായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചതിക്കുഴിയിൽ പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും രണ്ടുപേരും ഏറ്റവും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കാര്യം റിപ്പോർട്ട് ചെയ്ത് അതൊരു റെക്കോർഡാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് ഒരു കംപ്ലയിൻറ്റ് രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യാം. കംപ്ലയിൻറ്റ് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താ പിന്നെ FIR എടുത്ത് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ പോലീസ് അത് മുമ്പോട്ട് പോകണം, അത് കേസാക്കി മാറ്റണം. ഇത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. ചതിക്കുഴിയിൽ വീഴ്ത്തുക എന്നുള്ളത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും അതൊരു ഒരു അവരെ ചതിക്കുഴിയിൽ വീഴ്ത്തുക എന്നുള്ളത് ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് അത് കേസാക്കി മാറ്റി ആരാണോ ചതിക്കുഴിയിൽ വീഴ്ത്തിയേ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഡേറ്റിംഗിൽ കൂടുതൽ വഞ്ചിതരാകുന്നത് സ്ത്രീകളാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ലൈംഗിക ചൂഷണങ്ങൾക്കും വിധേയരാക്കിയതിനു ശേഷം നിർദ്ദയം കൈയൊഴിയുന്ന രീതി ഇത്തരം ബന്ധങ്ങളിൽ സർവസാധാരണം. മാന്യന്മാരായി പ്രത്യക്ഷപ്പെട്ട് ലൈംഗിക വൈകൃതങ്ങൾ പോലുള്ള മാനസിക വൈകല്യങ്ങൾക്ക് ഇരയെ തേടുന്നവർ വരെയുണ്ട് ഇക്കൂട്ടത്തിൽ. ഡേറ്റിംഗ് ബന്ധങ്ങളിൽ കണ്ടുമുട്ടുന്നവരിൽ ആരോഗ്യകരവും അനാരോഗ്യകരവുമായ ബന്ധങ്ങളെ തിരിച്ചറിയുന്നതിൽ സ്ത്രീകൾ പരാജയപ്പെടുന്നു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊരു കാര്യം കുട്ടികളുടെ ലൈഫ് സ്കില്ലിലൊക്കെ നമ്മൾ പറയുന്നതാണ്. അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ക്രിട്ടിക്കൽ തിങ്കിങ് എന്തൊരു കാര്യത്തിൻ്റെയും ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള, ഇതിൽ തട്ടിപ്പാണോ ചീറ്റിംഗ് ആണോ എന്ന് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് എല്ലാവരിലും വളർത്തിയെടുക്കാനുള്ള ഒരു ആവശ്യകതയും ഇതിലൂടെയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടിയും നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. അപ്പുറത്ത് പറയുന്ന ആളുകൾ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് ചിന്തിക്കരുത്. പലപ്പോഴും വിവാഹം ഭർത്താവിനെയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് ചാറ്റിംഗ് ഫ്രണ്ടിനെ തേടി പോകുന്ന സ്ത്രീകളെ പറ്റിയിട്ടും പുരുഷന്മാരെ പറ്റിയിട്ടും ഒക്കെ ഉള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ആ റിലേഷൻ അവിടെ തീർന്നു, തിരിച്ച് പഴയപടി പോരുന്ന അവസ്ഥയും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഫാമിലി ബന്ധങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്സ് മാക്സിമം ഒഴിവാക്കുക. വളരെ എന്താ പറയുക, നല്ല രീതിയിൽ പോകുന്ന ഫാമിലി ബന്ധങ്ങളെ പിടിച്ചുലക്കുന്ന തരത്തിലുള്ള റിലേഷൻസ് അതൊന്ന് ഒരു ഗുഡ് ബൈ പറയുക. ഡേറ്റിംഗിന്റെ പേരിൽ 87% പെൺകുട്ടികളും വെർബൽ അബ്യൂസിനും 47% ശാരീരിക പീഡനത്തിനും 25% ലൈംഗിക പീഡനത്തിനും ഇരയാകുന്നു എന്ന വസ്തുത ഒരു സർവേയിൽ കണ്ടെത്തിയിരുന്നു. വികസിത രാജ്യങ്ങളിൽ ഡേറ്റിംഗ് ദുരുപയോഗങ്ങൾ തടയാനുള്ള ശക്തമായ സംവിധാനങ്ങളുണ്ട്. അമേരിക്കയിൽ നാഷണൽ ഡേറ്റിംഗ് അബ്യൂസ് ഹെൽപ്പ് ലൈനിലൂടെ പരാതികൾ ഉന്നയിക്കാൻ കഴിയും. ലൈംഗിക അരാജകത്വത്തിലേക്ക് നയിക്കുവാൻ സാധ്യതയുള്ള അനാരോഗ്യകരമായ ഡേറ്റിംഗ് രീതികളെക്കുറിച്ച് ജാഗ്രതപ്പെടുത്താൻ നമുക്ക് പൊതുവായ സംവിധാനങ്ങൾ ഇല്ല എന്നതാണ് കേരളം പോലുള്ള സമൂഹം അഭിമുഖീകരിക്കുന്ന ആശങ്ക. പലപ്പോഴും തെളിവുകൾ ശേഖരിക്കാൻ പറ്റും, പക്ഷേ കുറ്റവാളി ഇന്ത്യക്ക് പുറത്താണ് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്താണ്, കൈമാറാൻ വകുപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് വരുമെങ്കിലും നമുക്കിവിടെ ഒരുപാട് സങ്കേതങ്ങളുണ്ട്. മറ്റുള്ള രാജ്യത്തെ കുറ്റവാളികളെ കൈമാറാൻ ഉള്ള ഒരുപാട് ട്രീറ്റികളുണ്ട്. ആ ട്രീറ്റികളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ ചിലപ്പോൾ കൈമാറി കിട്ടിയെന്ന് വരാം. 100% ഉറപ്പല്ല എങ്കിലും
പല കേസിലും അങ്ങനെ കൈമാറി കിട്ടിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇന്ത്യക്കാർ തന്നെ മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളെ ഇന്ത്യക്ക് കൈമാറാനുള്ള വകുപ്പുണ്ട്. ഒരുപാട് കേസിൽ അങ്ങനെ ഇന്ത്യക്ക് കൈമാറി കിട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ജയിലിൽ പോയിട്ടുണ്ട്. കേരളത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ ജയിലിൽ പോയ കഥകൾ എനിക്കറിയാം. കോഴിക്കോട്ട് ഇങ്ങനെ ജയിലിൽ പോയ ഒരു 4 പേരെങ്കിലും എനിക്കറിയാം. കേരളത്തിൽ കണ്ടുവരുന്ന ഡേറ്റിംഗ് ക്ഷണങ്ങൾ ഏറെയും ലൈംഗിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലൈംഗിക ഇടപാടുകാരുമായി സുരക്ഷിത സെക്സ് നടത്താൻ ക്ഷണിക്കുന്ന ഹൈടെക് മാർഗമായി കേരളത്തിൽ ഡേറ്റിംഗ് മാറിയിട്ടുണ്ടെന്നാണ് സൈബർ വിദഗ്ധർ നൽകുന്ന സൂചന. ജനപ്രിയ ഡേറ്റിംഗ് ആപ്പിൽ കൂടി ഇടപാടുകാരെ കണ്ടെത്താൻ ഇടനിലക്കാരും സജീവമാണ്. വ്യാജ പ്രൊഫൈലുകൾ വഴിയുള്ള ഇത്തരം ബന്ധങ്ങളുടെ മറവിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളും ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. ലൈംഗിക തൊഴിലാളികൾ തന്നെ നേരിട്ട് ഇടപാടുകാരെ കണ്ടെത്തുന്നതിന് ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നു. മനുഷ്യക്കടത്ത് വഴി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സ്ത്രീകളെ ലൈംഗിക വ്യാപാരത്തിന് ഉപയോഗിക്കുന്ന സംഘങ്ങൾ പോലും ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നതായി പോലീസ് പറയുന്നു. മെട്രോ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പിടിക്കപ്പെടുന്ന മിക്ക മനുഷ്യക്കടത്ത് കേസുകളിലും ഇത്തരം ബന്ധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡേറ്റിംഗ് ആപ്പുകൾ പോലുള്ള സൈബർ ബന്ധങ്ങളിൽ പെൺകുട്ടികൾ ഒട്ടും സുരക്ഷിതരാണ്. എപ്പോൾ വേണമെങ്കിലും മർദ്ദിക്കപ്പെടാം, ആക്രമിക്കപ്പെടാം, അല്ലെങ്കിൽ കൊല്ലപ്പെടാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഏകാന്തതയ്ക്ക് ഒരു പരിഹാരമേ അല്ല ഡേറ്റിംഗ് ആപ്പ്. ഡേറ്റിംഗ് ആപ്പിൽ നമുക്ക് പല പെൺകുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ് ആൺകുട്ടികൾക്ക് കിട്ടണത്. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയായാലും അതൊക്കെ കൃത്രിമമാണ്. അതൊക്കെ കൃത്രിമമായിട്ടുള്ള ഒരു ലോകത്ത് ഈ വ്യക്തിയെ എത്തിക്കുകയാണ്, ഈ ആൺകുട്ടിയെ എത്തിക്കുകയാണ്. ഇതിനുവേണ്ടി ചതിക്കുഴി ഒരുക്കിയിട്ടുള്ള ഡേറ്റിംഗ് സൈറ്റിൽ ആൺകുട്ടികൾ പോയി വീഴും ചെയ്യും. അവർക്ക് ഒരു ഒരു പെൺ സൗഹൃദം എന്ന് വിചാരിച്ചിട്ട് ഇതാണ് ഏറ്റവും നല്ല വഴി എന്ന് വിചാരിച്ച് പലപ്പോഴും ഒരു ചതിക്കുഴിയിൽ ആൺകുട്ടികൾ പോയി വീഴും ചെയ്യും. ഇതേപോലെ പെൺകുട്ടികളും ഇത്തരം ചതിക്കുഴിയിൽ പോയി വീഴും. പക്ഷേ അവിടെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്നത് പലപ്പോഴും കാമുകന്മാരായിരിക്കും. അധികൃതരുടെ കണ്ണു വെട്ടിക്കാൻ സെക്സ് റാക്കറ്റുകൾ ഇത്തരത്തിലുള്ള പുതിയ രീതികളാണ് പ്രയോഗിക്കുന്നത്. ഡേറ്റിംഗ് ആപ്പുകൾ വഴി പരസ്പരം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ OTP സംവിധാനവും കസ്റ്റമർ കോഡുകളുമൊക്കെയായി അത്യാധുനിക രീതിയിലാണ് ഇപ്പോൾ റാക്കറ്റുകൾ ഇടപാടുകൾ നടത്തുന്നത്. സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടും ലൈംഗിക ഇരകളെ തേടിയും നായാട്ടിലിറങ്ങുന്ന വിഷജന്തുക്കളുടെ വിഹാര കേന്ദ്രം കൂടിയാണ് ഡേറ്റിംഗ് ആപ്പ്. ജാഗ്രതയോടെ ചുവടുവെച്ചില്ലെങ്കിൽ പാതാളത്തിലേക്ക് പതിച്ചു പോകാവുന്ന വഴിയായി ഡേറ്റിംഗ് വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് കുട്ടികൾ ഉപയോഗിക്കുന്ന ഫോണുകളിൽ ഉപയോഗിക്കുന്ന ആപ്പുകളെ പറ്റിയിട്ട് അത് പാരന്റ്സിന് വ്യക്തമായ ധാരണ വേണം. കുട്ടികളുടെ മാത്രമല്ല എല്ലാ ആളുകളിലും ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൽ തട്ടിപ്പുമായിട്ടുള്ള പല കാര്യങ്ങളും, തട്ടിപ്പും ചീറ്റിങ്ങും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് നമ്മളിൽ വർക്ക് ചെയ്യണം. കുട്ടികളുടെ ഇടയിൽ, അതായത് കോളേജ് പ്രായത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ നല്ല രീതിയിൽ ഡേറ്റിംഗ് ആപ്പ് യൂസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് പാരന്റ്സിനും കൂടി ഉള്ള ഒരു അറിവാണ്. കാരണം പാരന്റ്സ് കുറച്ചുകൂടി ഇതിൽ അവെയറായിട്ട് ഇരിക്കുക. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഫോണിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്, മാറി നിന്ന് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ആരും കാണാതെയാണ് വാതിലടച്ചിരുന്ന് ഉള്ള ഫോണിന്റെ ഉപയോഗം കൂടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പാരന്റ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇന്റർനെറ്റ് കണക്ഷനും ഫോണും ഉണ്ടെങ്കിൽ എന്ത് കാര്യവും കൈവെള്ളയിൽ നേടാനുള്ള ഒരു അവസരമാണ് ആളുകളുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെയുള്ളൊരു അവസരങ്ങൾ തുറന്നു കിട്ടുമ്പോൾ കുട്ടികൾ അതിലേക്ക് പോകുന്നതിൽ, കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും അതിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ പറ്റില്ല. പിന്നെ ഫാമിലി റിലേഷൻഷിപ്പിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. പലതരം ഫാമിലി പ്രോബ്ലംസ്, ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല റിലേഷൻ ഇല്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിൽ നല്ല സംസാരം ഇല്ലാതിരിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകാൻ ആളുകളെ പ്രേരിപ്പിക്കും. അപ്പം നല്ലൊരു ഫാമിലി റിലേഷൻ, എത്ര തിരക്കുള്ള ആളുകളാണെങ്കിലും ശരി, എത്ര ജോലിയുമായി തിരക്കുള്ള ആളുകളാണെങ്കിലും ശരി, ഫാമിലിക്ക് വേണ്ടിയിട്ടും കുട്ടികളുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരം പോക്കുകൾക്കായി തുടങ്ങിയ ബന്ധങ്ങളിൽ അകപ്പെട്ട് മാനഹാനിയും ധനനഷ്ടവും സംഭവിച്ച് മിണ്ടാതെ ഒതുങ്ങിക്കഴിയുന്നവരും ഭീഷണികൾക്ക് മുമ്പിൽ ഭയന്ന് ആത്മഹത്യയിൽ അഭയം തേടുന്നവരും ജീവിതത്തിലെ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരും. കരുതിയിരിക്കുക, ഡേറ്റിംഗിന് പിന്നിൽ ആഹ്ലാദമല്ല, ചീറ്റിംഗും അനന്തരം കില്ലിംഗും തന്നെയാണ് അതിൻ്റെ ഫലമെന്ന് അറിയുക.
ഡേറ്റിംഗ് ചീറ്റിംഗ് പിന്നെ കില്ലിംഗ് പരമ്പര പൂർണ്ണമാകും. Way to Nikah.com, the exclusive Muslim matrimonial site.